Hi, hello, namaskaram. Vinny's Kitchen like ellavarkkum swagatham. Namukku korchu palaye karyangalilekku poyalo. Nammal school padichirikkunna samayathu nammal odi poyittu endha paraya cheriya cheriya kadayinnu vaangichu kazhichirunna nammal oru vaadu aaswadichu kazhichirunna oru prasham vaayilittu kazhinja oru vaadu samayam eduthittu aliyunna nammada sondam kuttikalathe kambarakettaanu undaakkan povunnathu. ഒരു പണിയില്ല ഓൺലി തിങ് ഇസ് ആ രണ്ട് എന്താ പറയുക രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു പദമാണ് ആ കമ്പ്രക്കട്ടിനെ നമുക്ക് ഇത്രയും ടേസ്റ്റ് ആയിട്ട് നമ്മൾ കഴിച്ചിരുന്നത്. സത്യം പറഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പഴയ കാലത്ത് കഴിച്ചിരുന്ന ഓരോ സ്നാക്കുകളും നമ്മൾ കുട്ടിക്കാലത്ത് എൻജോയ് ചെയ്തിരുന്ന ഓരോ സ്നാക്കുകളും ആ ഒരു എന്താ പറയുക ഫുൾ ടൈം കഴിച്ചാൽ കൂടി നമ്മുടെ ദേഹത്തിന് ഒരു കുഴപ്പവും വരാത്ത പോലുള്ള സ്നാക്സ് ആയിരുന്നു. ഇന്ന് വിശ്വസിച്ചിട്ട് ഒരു എന്താ പറയുക ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെയൊക്കെ പിള്ളേർ കഴിക്കുന്ന സാധനത്തിനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഹേയ്, നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ എന്താണ് ആ ഒരു ഇത് വരുന്നത്, ഒരുപാട് കഴിക്കണ്ട കേട്ടോ, വയറ് കേട് വരും. പക്ഷേ നേരെ മറിച്ച് നമ്മളൊക്കെ ഒരു എട്ടെണ്ണം പത്തെണ്ണം കഴിച്ചാലും അതിലൊരു എഫക്റ്റ് നമുക്ക് നമ്മളുടെ അമ്മമാരൊന്നും നമ്മളുടെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല. എന്താ കാര്യം വെച്ചാൽ ശർക്കര, തേങ്ങ ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊന്നും അന്ന് കിട്ടുന്നില്ല, വെളിച്ചെണ്ണയിൽ തന്നെയായിരുന്നു മാക്സിമം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് നെയ്യ്, അതിലത്രേ ഉള്ളൂ. ഈ ശർക്കര എന്ന് പറയുന്ന സാധനം ബോഡിക്കുള്ള അയോൺ കണ്ടന്റ് ആണ്, തേങ്ങ എന്ന് പറയുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ കുട്ടികൾ എവിടെയാണ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെ വിധത്തിലുള്ളതാണ് കഴിച്ചുകൊണ്ട് നടക്കുന്നത്? അപ്പോ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കഴിച്ചിരുന്ന സംഭവങ്ങൾ അവരും ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വരൂ, നമുക്ക് ഉണ്ടാക്കാം ഇന്ന് നമ്മുടെ കുട്ടിക്കാലത്തെ കമ്പ്രക്കെട്ട്. റെസിപ്പിക്ക് പോകുന്നതിന് മുമ്പ് വിനീസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഒരു പാൻ വെക്കുക, എന്നിട്ട് അവരൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പൊ നമ്മൾ വീട്ടിലല്ലേ ചെയ്യണം, അതുകൊണ്ട് ഇനിയിപ്പോ കോംപ്രമൈസ് ഒന്നും വേണ്ട. ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് തേങ്ങ. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാട്ടുള്ളൂ, ഡ്രൈ ആക്കി എടുക്കാം, അതാണ് മെയിൻ ഉദ്ദേശം. പിന്നെ എന്താണ് പറയുക, ഇപ്പോൾ എൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്ന തേങ്ങ കുറച്ച് കുരുകുരാ തേങ്ങയാണ്, അതായത് അധികം ഈ ചിരവിയതിന് നീളുമില്ല. നമ്മൾ വീട്ടിലൊക്കെ ചിരവുമ്പോൾ ചിലപ്പോൾ നീളത്തിൽ പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഒന്ന് മിക്സിയിൽ തിരിക്കും, തിരിച്ചിട്ട് എടുത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉരുട്ടണ സമയത്ത്, കമ്പ്രക്കട്ട് ഉരുട്ടണ സമയത്ത് നമുക്ക് നീറ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് പതുക്കെ സ്ലോ ഫ്ലെയിമിൽ ഇവിടെ കിടന്ന് ആവട്ടെ. ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ശർക്കര, അപ്പോൾ ഒരു കപ്പ് തേങ്ങയ്ക്ക് ഒന്നര കപ്പ് ശർക്കരയാണ് വേണ്ടത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുത്തോളൂ. ഒന്നര കപ്പ് കറക്റ്റ് ആയിരിക്കണം, ശർക്കര ഇത്തിരി മുന്തി നിൽക്കണം. ഇനിയിപ്പോൾ എന്താ ഇതിലൊരു പ്രശ്നം വെച്ചാൽ നല്ല കറുത്ത ശർക്കരയാണ് വേണ്ടത്. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് നല്ല ഒരു മഞ്ഞ കളറിലുള്ള ശർക്കരയാണ്, അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു കളർ ഡിഫറൻസ് ഉണ്ടാവും. എന്തായാലും നോക്കുക. ഓക്കെ, അപ്പോൾ ഒന്നര കപ്പ് ശർക്കര, അതിന് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. എന്താ വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ഇതുണ്ടാവും, എന്താണ് നമ്മുടെ കരടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് കളഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കണു, കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് കത്തിക്കുക, ജസ്റ്റ് ഒന്ന് ഉരുകി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ കൈവിടാതെ ഇതൊന്ന് ഡ്രൈ ആക്കി നമുക്ക് എടുക്കാം. എന്തായാലും പഴയ കാലത്തെ ഓരോ വിഭവങ്ങൾ ഇന്നും ആലോചിക്കുന്ന സമയത്ത് പല പല ഓർമ്മകളാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ഇത്ര മതിയിട്ടോളി, അധികം ഒന്നും പിടിച്ച് ഇതാക്കണ്ട, ഓഫ് ചെയ്യാം. ദാറ്റ്സ് ഓൾ.
നമുക്കിതിനെ ഇതിൽ തന്നെ ഈ പാനിൽ തന്നെ ഇടരുത് ബിക്കോസ് മൂത്ത് കൊണ്ടേ ഇരിക്കും പിന്നെ ബ്രൗൺ ആവാൻ നിൽക്കും വേറെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം ഇപ്പോ ദാ ഇത് നന്നായിട്ട് ശർക്കര ഉരുകിയിട്ടുണ്ട് ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഡാർക്ക് കളറാണ് വേണ്ടത് ഓക്കെ നമുക്കിനി ഇത് ഒഴിക്കാം അരിച്ചൊഴിക്കാം കേട്ടോ ശർക്കരയാണ് സൂക്ഷിച്ചു കാണാം ധൃതി പാടില്ല ഇനി നമുക്ക് കത്തിക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേണ്ടത് ഉരുണ്ട കൺസിസ്റ്റൻസി അതായത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉരുണ്ട് വരണം അപ്പോൾ അതാണ് നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് ആവുന്നത് അത് ചെക്ക് ചെയ്യാം വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം അല്ല സോഫ്റ്റ് കമ്പ്രക്കട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾക്ക് തേങ്ങ ഇടണം നേരെ മറിച്ച് നമ്മളൊക്കെ കഴിച്ച കമ്പ്രക്കട്ട് ആ വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി കഴിഞ്ഞ് ആ ബോൾ കൺസിസ്റ്റൻസിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക ആ കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബൗളിൽ വെള്ളമാക്കിയിട്ട് കറക്റ്റായിട്ട് വെക്കട്ടെ അപ്പോഴേ നമുക്ക് ആ കൺസിസ്റ്റൻസി വരുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇപ്പം ഇത് ഒരു വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ശർക്കരയാണ് മക്കളെ നോക്കിയിട്ട് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ചെയ്യരുത് എടുത്തിട്ട് കണ്ടോ ആ ഒരു സ്ട്രിംഗ് വരണുണ്ടോ വൺ സ്ട്രിംഗ് ആയിട്ടുണ്ട് നമുക്കിനി അടുത്ത സ്റ്റേജ് ബോളാണ് വേണ്ടത് സോഫ്റ്റ് ബോൾ നോക്കാം ഇല്ല ബോൾ കൺസിസ്റ്റൻസി ആയിട്ടില്ല അലിഞ്ഞു പോകുന്നു സോ ഇനി അടുത്തത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം സോഫ്റ്റ് ആയിട്ടുള്ള കമ്പ്രക്കെട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസിയുടെ സമയത്ത് തേങ്ങ ഇടണം നമുക്കിനി ഇത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒരു സോഫ്റ്റ് ബോൾ യാ ദേർ യു കം വിത്ത് എ സോഫ്റ്റ് സോഫ്റ്റ് ബോൾ കണ്ടോ ഒരു സോഫ്റ്റായിട്ട് നമുക്കെല്ലാം കൂടി ചേർത്താൻ പറ്റും ഇതാണ് സോഫ്റ്റ് ബോൾ കൺസിസ്റ്റൻസി അപ്പോൾ നമുക്ക് ഇടാം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമ്മളൊക്കെ കഴിക്കുന്ന സമയത്തെ ഈ തേങ്ങയുടെ പാലൊക്കെ എടുത്തിട്ടുള്ള തേങ്ങയില്ലേ അതൊക്കെയാണ് ഈ എന്താ പറയുക കടയിലൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുക അവരൊക്കെ ഇവിടെ ഫ്രഷ് തേങ്ങയൊക്കെ കൊണ്ടുവയ്ക്കുന്നു കിട്ടിയ ഭാഗ്യം ഏതെങ്കിലും ഒരു ബാച്ചിൽ നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങയൊക്കെ കിട്ടിയ ഭാഗ്യം അതിനും ഒരു സുഖമാണ് ഇനിയാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇത് കംപ്ലീറ്റ് ആയിട്ട് പാനിന്നിങ്ങനെ വിട്ട് വരണം ഈ ഒരു ഇളക്കലും ഈ ഒരു പതം നോക്കലും മാത്രമേ ഇതിൻ്റെ ഒരു കണക്കുള്ളൂ അതല്ലാതെ വേറെ ഒന്നുമില്ല ആകെപ്പാടെ വേണ്ടത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് പതയലും ഇളക്കലും പാകം നോക്കലും മാത്രം കുട്ടികൾ വന്നോട്ടെ കഴിച്ചോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഉണ്ടാക്കുന്ന സമയത്ത് അവരെ കൊണ്ടുണ്ടാക്കുക പിള്ളേരെ ഒക്കത്ത് വെച്ച് ഉണ്ടാക്കുക ഒന്നും വേണ്ട കളിക്കണത് ശർക്കരയാണ് അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കയ്യിൽ കൊടുത്തോളി അത് വിരോധമില്ല പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കുട്ടികളുടെ ആ കുട്ടികളുടെ അടുത്ത് പഴയ നമ്മൾ സ്കൂളിലത്തെ ഒരു സാധനമാണ് ഉണ്ടാക്കണം പറഞ്ഞ് അവരൊക്കെ കൂടി എക്സൈറ്റഡായി നമ്മുടെ അടുത്ത് വന്ന്
ഈ പാകം നോക്കണ സമയത്തൊക്കെ തളച്ചു കിടക്കണ ശർക്കരയുടെ കൂടെ പിള്ളരും ആ എന്തിനാണ് വേണ്ടാത്ത പണിക്ക് ഒക്കത്ത് വെച്ചിട്ടൊന്നും ചെയ്യാനേ പോണ്ടാട്ടോളി ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിടുക ഇനി ഇത് നന്നായിട്ടത് ആവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റായി ഇങ്ങനെ ഇളക്കുന്നു ഇങ്ങനെ പൂത്ത് പൂത്ത് വരും ഇത് ആ സമയത്ത് നമ്മൾ വീട്ടിലല്ലേ ഉണ്ടാക്കണേ ഇത്തിരി നെയ്യ് ഒഴിച്ചതുകൊണ്ട് തെറ്റില്ല ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചത് നന്നായിട്ട് ഇറക്കിക്കൊണ്ടേ ഇരിക്കുക കുഴപ്പമില്ല ഞാൻ വിചാരിച്ച പോലെ അല്ല വെല്ലം പാവ് വെല്ലം തന്നെ ആയിരുന്നു കളർ മാത്രമേ തീ ഒരു ഇതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ലാത്ത ഡാർക്ക് ബ്രൗണിലേക്ക് എത്തുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ നെയ്യ് ഒഴിക്കുന്ന സമയത്ത് ആ നെയ്യിൽ ഇങ്ങനെ കിടന്ന് കുളിക്കണ പോലെ തോന്നും പക്ഷെ ഇത് ഫുള്ളായിട്ട് അബ്സോർബ് ആവും ചുക്ക് ഏലക്ക ഇങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും ഇട്ട് കൊളാക്കരുത് കേട്ടോളൂ അപ്പോ നമ്മൾ കഴിച്ച ആ ഒരു ഇത് വരില്ല ആവട്ടെ അപ്പൊ ഇതാ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കളർ കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ എന്താ പറയാ ഇനി ആകെ ഒരുമാതിരി വളർത്തോണ്ടാവോ ശർക്കരയുടെ ഇതെന്ന് വിചാരിച്ചു കണ്ടിട്ട് ആ മണങ്ങൾ വരുന്നുണ്ടോ കമ്പ്രക്കട്ടാണ് കമ്പ്രക്കട്ട് അത് കണ്ടോ ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് കമ്പ്രക്കട്ടിന്റെ അതേ കളർ ഓക്കെ ദാറ്റ്സ് ഓൾ നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വയ്ക്കാം അപ്പോ ഇതാ നമ്മുടെ കമ്പ്രക്കട്ട് റെഡി ആയിരിക്കാണ് ഇനി ഇതൊന്ന് പരത്തി ഉരുട്ടണം ഓക്കെ അപ്പൊ ഇതാ ഇതിനെ ഇങ്ങനെ നമ്മൾ ആക്കി കൊടുത്തോണ്ടിരിക്കണം ചൂടാണ് ഭയങ്കര ചൂടാണ് അപ്പോഴേ ആ തേങ്ങ പൂത്ത് വരുള്ളൂ കണ്ടല്ലേ ഓക്കെ ഇനി ഒന്ന് ഇത് ആറണം ആറുമ്പോഴേക്കും അങ്ങോട്ട് കട്ടയാവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങൾക്ക് കടക്കാം വെള്ളവും തൊട്ടിട്ട് പതുക്കെ ചെയ്യാൻ തുടങ്ങാം ഓക്കെ അപ്പൊ ഇതാ വെള്ളം എടുക്കുക കൈ അങ്ങോട്ട് മുക്കുക പതുക്കെ ടോളേ കമ്പ്രക്കട്ട് സൂപ്പർ ചൂടുണ്ടെങ്കിൽ ഒന്ന് അമേസിംഗ് ഉരുട്ടട്ടെ നല്ല ചൂടുണ്ട് കേട്ടോ മക്കളെ പാകത്തിന് എടുത്തെടുത്തിട്ട് മാറ്റി മാറ്റിയിട്ട് എടുത്തോളി എന്താ പറയുക ഉരുട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവൂല്ലേ ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ടോ എന്ന് ചോദിക്കാം ചില വിഭവങ്ങൾ കഷ്ടപ്പെട്ടാലും നമ്മുടെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരും അതുപോലത്തെ സാധനമാണിത്
കറക്റ്റ് കളറും വന്നിട്ടുണ്ട് ട്ടോളേ ഞാൻ വിചാരിച്ചു ആ ഒരു ഗോൾഡൻ കളർ ഒക്കെ ആയി പോയ അയ്യോ എന്ന് പക്ഷേ ഇല്ല ഗുഡ് ഗുഡ് ഉരുട്ടി ഉരുട്ടി ഇടുക ഇതാ അവിടെ ഇങ്ങനെ This is our style of having candies. It looks really nice. It tastes nice. It's awesome. You can't stop with one. That's the specialty of this. If you make it look like it's very, you know, soft, and then once you drop it, it's hard. Yeah. Actually, I'm taking out from here and putting it in another plate. Yeah. Usually, it's not like that and all. I can't handle the heat. That's why I'm doing that. It's that hot. Yeah. Jaggery, right? Appi idu pole ella urti edukkatte. Oh, chudundu. ഞങ്ങളുടെ സ്റ്റൈൽ ഓഫ് മുട്ടായികൾ അല്ലേ ഇന്നത്തെ പിള്ളേർ കഴിക്കുന്ന കാൻഡി അവിടെ നമ്മുടെ തേനൂർ സ്കൂളിലെ മറ്റേ പഴയ പാതയുടെ അടുത്ത് ഞങ്ങൾ പഠിച്ച സ്കൂളുണ്ടോ ഒന്ന് മുതൽ നാല് പറളിന്ന് തേനൂർ സ്കൂള് വരെ നടന്നിട്ടല്ലേ വരിക 2 കിലോമീറ്റർ സ്കൂള് കഴിഞ്ഞ ഇത് പറഞ്ഞ വാങ്ങിച്ച് വായിലിട്ട പറളി എത്ര പേരെ പക്ഷെ അന്നിങ്ങനെ ഒരു ഒരാള് വരും ചവുമുട്ടായും കമ്പറക്കെട്ടും ചവുമട്ടായി ഇങ്ങനെ വലിച്ച് പക്ഷെ അതിന്റെ കൂടെ പക്ഷെ ഇങ്ങനെ ഇതല്ല ഇങ്ങനെ ഈ ഉരുണ്ടയില്ല ഞങ്ങക്ക് കിട്ടുക കട്ടി കട്ടി എടുക്കണത് അച്ചില് വെച്ചിട്ടുള്ളത് നമുക്കൊക്കെ കിട്ടണത് ഉരുണ്ട തേനൂർ LP സ്കൂളിൽ നിന്ന് വായിലിട്ട പാർലി ഗ്രാമം അത്ര വരെ ഞാനല്ലേ നമ്മളെ അൽവേനിയ സ്കൂളിന്റെ വെളിയില് ഇത് വെക്കും അബദ്ധവശാൽ ഇന്റർവെല്ലിനോ മറ്റേ ഈ ഒരു സാധനം വായിലിട്ട ഇന്റർവെല് 10 മിനിറ്റ് കഴിഞ്ഞതും ബെല്ലടിക്കില്ലേ അത് ചാച്ചും കഴിയില്ല തുപ്പാനും പറ്റില്ല ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മളുടെയൊക്കെ കാലത്തുള്ള കാൻഡീസ് നീ കയ്യില് വെച്ചോ നീ തല്ലുവിടാൻ തുടങ്ങുമ്പോ ഞാൻ എന്തോരം വായിലിട്ടത് വിചാരിക്കില്ലേ ഞാൻ ഫുൾ ടൈം തല്ലുവിടുകയാണെന്ന് അല്ല പിന്നൊന്നും മിണ്ടില്ലല്ലോ നോക്ക് അല്ല ഫസ്റ്റത്തെ കടിച്ചപ്പോ കുറച്ചും കൂടി ഈസി ആയിരുന്നു ഇപ്പൊ കൂടുതൽ കട്ടിയായി പപ്പു പറഞ്ഞ പോലെ മിണ്ടാതെ ഉരിയാടാതെ അപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തുണ്ടാക്കിയാ മതി ഉണ്ടാക്കി നോക്കണോട്ടോ Vinny's Kitchen.